നമസ്കാരം. 13-ാം ശതകത്തിൽ ദക്ഷിണേന്ത്യയിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമായിരുന്നു മധുര മീനാക്ഷി ക്ഷേത്രം. തിരുച്ചെന്തൂരിലെ മുരുകൻ ക്ഷേത്രത്തിലെയോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയോ അതിനേക്കാൾ പലമടങ്ങ് വലുതായിരുന്നു പാണ്ഡ്യരുടെ കുലക്ഷേത്രമായ മീനാക്ഷി ക്ഷേത്രത്തിലെ നിധി. ചരിത്രാതീത കാലം മുതൽ മുത്തിൻ്റെയും പവിഴത്തിൻ്റെയും കച്ചവടം നടത്തിയിരുന്നവരായിരുന്നു പാണ്ഡ്യർ. ഇന്നത്തെ തൂത്തുക്കുടിക്കടുത്തുള്ള കോർക്കെ എന്ന തുറമുഖത്തിലൂടെയാണ് പാണ്ഡ്യർ കടൽ കടന്ന് കച്ചവടം നടത്തിയിരുന്നത്. കച്ചവടത്തിലൂടെ ലഭിച്ച ധനത്തിൻ്റെ ഒരു ഭാഗം രാജ്യ തലസ്ഥാനമായ മധുരയിലെ കുലക്ഷേത്രമായ മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിലായിരുന്നു അവർ സൂക്ഷിച്ചിരുന്നത്. 13-14-ാം ശതകങ്ങളിൽ ഡൽഹി ഭരിച്ചിരുന്ന മതഭ്രാന്തനായ സുൽത്താൻ അലവുദ്ദീൻ ഖിൽജി ഉത്തരേന്ത്യയിലെ എണ്ണമറ്റ ക്ഷേത്രങ്ങൾ തകർത്ത് കൊള്ളയടിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിലെ സമ്പത്തിനെ പറ്റി മനസ്സിലാക്കിയ ഖിൽജി തൻ്റെ അടിമ മാലിക് കഫൂറിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പടയെ തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് അയച്ചു. ചോള പാണ്ഡ്യ ഹൊയ്സാല രാജവംശങ്ങൾ ക്ഷയിച്ചു കഴിഞ്ഞിരുന്ന കാലമായിരുന്നു അത്. മധുരയിൽ പാണ്ഡ്യരാജാവ് വീരപാണ്ഡ്യൻ നാലാമനായിരുന്നു ഭരണത്തിൽ. ഒരുപക്ഷെ സൈനികമായി പാണ്ഡ്യർ വളരെ ദുർബലരായിരുന്നു അക്കാലത്ത്. CE 1310 മാലിക് കഫൂർ മധുര ആക്രമിച്ചത്. വീരപാണ്ഡ്യ രാജാവിൻ്റെ അനുജൻ സുന്ദരപാണ്ഡ്യൻ്റെ നേതൃത്വത്തിൽ മധുര സൈന്യം മാസങ്ങളോളം ഖിൽജിയുടെ സൈന്യത്തെ ചെറുത്തു നിന്നു. പക്ഷേ ചതിയിലൂടെ സുന്ദരപാണ്ഡ്യനെ തടവിലാക്കാനും മധുര നഗരത്തിൻ്റെ കോട്ടകൾ ഭേദിക്കാനും കഫൂറിൻ്റെ സൈന്യത്തിനായി. സുന്ദരപാണ്ഡ്യൻ തടവിലാക്കപ്പെട്ടതോടെ പാണ്ഡ്യരുടെ ചെറുത്തുനിൽപ്പ് ദുർബലമായി. ക്ഷേത്രനീതി കഫൂറിൻ്റെ സൈന്യം കൊള്ളയടിച്ചു. ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയാവും CE 1311 മധുരയിൽ അരങ്ങേറിയത്. ആ യുദ്ധപരാജയത്തോടെ പാണ്ഡ്യരാജവംശം പ്രായോഗികമായി അവസാനിച്ചു. മധുര കയ്യേറിയ ഡൽഹി സുൽത്താൻ ഭരണത്തെ ഏതാനും ദശകങ്ങൾക്ക് ശേഷം വിജയനഗര രാജാക്കന്മാർ തുരത്തിയോടിച്ചു. മധുര വിജയനഗരത്തിൻ്റെ ഒരു പ്രധാന പ്രവിശ്യയായി. നായ്ക്ക് എന്നായിരുന്നു വിജയനഗര ഗവർണർമാരുടെ സ്ഥാനപ്പേര്. മധുര നായക്കുമാർ തകർക്കപ്പെട്ട മീനാക്ഷി ക്ഷേത്രത്തെ പുനർനിർമ്മിച്ചു. ഇപ്പോൾ കാണുന്ന മീനാക്ഷി ക്ഷേത്രം മധുര നായക്കുമാർ പുനർനിർമ്മിച്ചതാണ്. വിജയനഗര സാമ്രാജ്യം തകർന്നതിന് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷവും മധുര നായക്കുമാർ തെക്കൻ തമിഴകം ഭരിച്ചു. അവർ സംരക്ഷിച്ചതിനാൽ മാത്രമാണ് തമിഴകത്തെ മഹാനിർമ്മിതികൾ 100 ആണ്ടുകൾക്ക് ശേഷവും തേജസ്സോടെ നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.